പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലിയർപ്പിക്കാം അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം ഗുരുവിൻ സ്നേഹമോടിയാകം അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്സേ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരുവിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മുടെ കൂടെ മനുഷ്യവംശ ദേവീണ്ടെടുക്കുവാൻ വേണ്ടി തന്റെ തിരുക്കുമാരനെ ലോകത്തിലേക്ക് അയച്ച ദൈവമേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു ഞങ്ങളുടെ രക്ഷകനായ ഈശോയുടെ വളർത്തിപിതാവും സംരക്ഷകനുമായി വിശുദ്ധ അവസ്ഥയെ തിരഞ്ഞെടുത്ത അങ്ങേ പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു ദൈവിക ശക്തിക്കനുഗുണമായി പരിചൊടു നാഥനെ വാഴ്ത്തിടുവിൻ ദൈവിക ശക്തിക്കനുഗുണമായി പരിചൊടു നാഥനെ വാഴ്ത്തിടുവിൻ മഹാത്മ്യത്തിനിണങ്ങിയപ്പോൾ പാടി പാടി നമിച്ചിടുവിൻ പാടി പാടി നമിച്ചിടുവിൻ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ നീക്കും സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു മതിലു നിത്യമഹോന്നതമാം ഉദ്ധാരം നീ അരുളുന്നു അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു എന്റെ കർത്താവേ അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു സകലത്തിൻ്റെയും നാഥായി നീക്കും ശബ്ദമുയർത്തി പാടിടുവിൻ സർവരുമൊന്നായി പാടിടുവിൻ എന്നെന്നും ജീവിക്കും സർവീശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ പരിപാവനാം സർവേശ പരിപാവനാം ബലവാനേ
विशुद्धन बलवान अमृत स्वभाव तुम एपड़ी याडाशिक्षण का दिव्यात्मा निर्मल अनुस्मरण निर्मल अनुस्मरण आमीन दिव्यात्माविन गीतिकलाल हल्लेलुया गीतिकलाल विशुद्धयौ सेप्तादेंदेन निर्मलमागुम अनुस्मरणम कोंडाडा इन्नी वेदिकयिल ഞങ്ങളെ കർത്താവായ ദൈവമേ ഞങ്ങളുടെ ജീവിതായിക്കും ദൈവികവുമായ കൽപ്പനകളുടെയും മധുരസ്വരം ശ്രവിക്കുവാനും ഗ്രഹിക്കുവാനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുവാനും നിരന്തരം ഞങ്ങളങ്ങയെ സ്തുതിക്കുവാനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ പിതാവും പുത്രനും സഹോദരരെ എൻ്റെ ഹൃദയപൂർവകമായ ആഗ്രഹവും ഇസ്രായേലിനു വേണ്ടി ദൈവത്തോടുള്ള എൻ്റെ പ്രാർത്ഥനയും അവർ രക്ഷപ്പെടണം എന്നതാണ് അവർക്ക് ദൈവത്തെക്കുറിച്ച് തീക്ഷ്ണതയുണ്ടെന്നും ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു തീക്ഷ്ണത ശരിയായ അറിവിന്റെ അടിസ്ഥാനത്തിൽ എന്നേ ഉള്ളൂ എന്നാൽ ദൈവത്തിന്റെ നീതിയെക്കുറിച്ച് അവർ അജ്ഞതരായതുകൊണ്ടും തങ്ങളുടെ തന്നെ നീതി സ്ഥാപിക്കാൻ വിഗ്രഹത കാണിക്കുന്നതുകൊണ്ടും ദൈവനീതിക്ക് അവർ കീഴ്വഴങ്ങിയില്ല വിശ്വസിക്കുന്ന ഏതൊരുവനും നീതീകരിക്കപ്പെടുന്നതിന് ക്രിസ്തു നിയമത്തെ പൂർത്തീകരിച്ചിരിക്കുന്നു നിയമാധിഷ്ഠിതമായ നീതി പ്രവർത്തിക്കുന്നവർക്ക് അതുമൂലം ജീവൻ ലഭിക്കും എന്ന് മോശ എഴുതുന്നു വിശ്വാസാധിഷ്ഠിതമായ നീതിയാകട്ടെ ഇങ്ങനെ പറയുന്നു ക്രിസ്തുവിനെ താഴേക്ക് കൊണ്ടുവരാൻ സ്വർഗത്തിലേക്ക് ആര് കയറും എന്ന് നീ ഹൃദയത്തിൽ പറയരുത് അഥവാ ക്രിസ്തുവിനെ മർച്ചവരിൽ നിന്ന് ഉയർത്താൻ പാതാളത്തിലേക്ക് ആരിറങ്ങും എന്ന് നീ പറയരുത് എന്നാൽ പിന്നെ എന്താണ് പറയുന്നത് വചനം നിനക്ക് സമീപസ്ഥമാണ് നിന്റെ അധരത്തിലും നിന്റെ ഹൃദയത്തിലും അതുണ്ട് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസത്തിന്റെ വചനം തന്നെ ആഗ്യാൽ യേശു കർത്താവാണെന്ന് അദരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും തന്മൂലം നീതീകരിക്കപ്പെടുകയും ചെയ്യുന്നു അവൻ അദരം കൊണ്ട് ഏറ്റുപറയുകയും തന്മൂലം രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്നു അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിക്കേണ്ടി വരികയില്ല എന്നാണല്ലോ വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് യഹൂദനും ഗ്രീക്കുകാരനും തമ്മിൽ വ്യത്യാസമില്ല ഒരുവൻ തന്നെയാണ് എല്ലാവരുടെയും കർത്താവ് തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെ മേൽ അവിടുന്ന് തൻ്റെ സമ്പത്ത് വർഷിക്കുന്നു എന്തെന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും മനസ്സിൽ പൂമഴ ചൊരിയും വചനം മിശിഹായുടെ നൽവചനം ഹൃദയത്തിൻ മണിവാതിൽ തുറക്കും ദൈവത്തിൻ തിരുവചനം ഹല്ലേലൂയ 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 ആർത്തു പാടിടാ നമുക്ക് ശ്രദ്ധാപൂർവ്വം പരിശുദ്ധ സുവിശേഷം സമാധാനം നിങ്ങളോടുകൂടി അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടി വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ മിശിഹായ്ക്കും സ്തുതി
ആറാം അധ്യായം 60 മുതൽ 71 വരെയുള്ള തിരുവചനങ്ങൾ. ഇത് കേട്ടവന് ശിഷ്യന്മാരിൽ പലരും പറഞ്ഞു, ഈ വചനം കഠിനമാണ്, ഇത് മനസ്സിലാക്കുവാൻ ആർക്ക് കഴിയും? തൻ്റെ ശിഷ്യന്മാർ തനിക്കെതിരെ പിറുപിറുക്കുന്നു എന്ന് മനസ്സിലാക്കി യേശു അവരോട് ചോദിച്ചു, ഇത് നിങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നുവോ? അങ്ങനെയെങ്കിൽ മനുഷ്യപുത്രൻ ആദ്യം ആയിരുന്നിടത്തേക്ക് ആരോഹണം ചെയ്യുന്നത് നിങ്ങൾ കണ്ടാലോ? ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുകയില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. എന്നാൽ വിശ്വസിക്കാത്തവരായി നിങ്ങൾ ഇച്ചിലുണ്ട്. അവർ ആരെന്നും തന്നെ ഒറ്റിക്കൊടുക്കുവാനിരിക്കുന്നവരാരെന്നും ആദ്യം മുതലേ അവൻ അറിഞ്ഞിരുന്നു. അവൻ പറഞ്ഞു, ഇതുകൊണ്ടാണ് പിതാവിൽ നിന്ന് വരം ലഭിച്ചാലല്ലാതെ എൻ്റെ അടുക്കലേക്ക് വരുവാൻ നിങ്ങളിൽ ആർക്കും സാധിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇതിനുശേഷം അവൻ്റെ ശിഷ്യന്മാരിൽ വളരെ പേർ അവനെ വിട്ടുപോയി. അവർ പിന്നീടൊരിക്കലും അവൻ്റെ കൂടെ നടന്നില്ല. യേശു 12 പേരോടുമായി ചോദിച്ചു, നിങ്ങളും പകാൻ ആഗ്രഹിക്കുന്നുവോ? ശിമയൻ മറുപടി പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കലേക്ക് പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പരിശുദ്ധാത്മാവിൻ അൽവാനത്തിലേക്ക് നയിക്കപ്പെടുകയും 40 രാവും 40 പകലും തപസ് അനുഷ്ഠിക്കുകയും ചെയ്യുന്ന കർത്താവേ, തപസ്സിനെയും പ്രാശ്ചിത്തിനെയും അരൂപിയാൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ പാപം നീക്കുന്ന ദിവ്യകുഞ്ഞാടായ മിശിഹായെ ഞങ്ങളുടെയും മറ്റുള്ളവരുടെയും പാപങ്ങൾ പരിഹാരം അനുഷ്ഠിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തിന്റെ ബലിവസ്തുവായ മിശിഹായെ ഞങ്ങളുടെ ശരീരത്തിലെയും അതിലെ ദുർവാസനകളെയും നിന്നോട് കൂടി ക്രൂശിക്കുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പിതാവിന്റെ ഹിതമനുസരിച്ച് അവതാരം ചെയ്ത വചനത്തെ പരിപാലിച്ച മാർയോസേപ്പിനെ പോലെ വിശ്വാസത്തിലും വിശുദ്ധിയിലും തങ്ങളുടെ മക്കളെ ദൈവാത്മകരായി വളർത്തുവാൻ എല്ലാ മാതാപിതാക്കന്മാരെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുക്കുടുംബത്തെ പുലർത്തുവാൻ നിരന്തരം അധ്വാനിച്ച വിശുദ്ധ യോസേപ്പിനെ പോലെ ഞങ്ങളുടെ തൊഴിലിനോട് വിശ്വസ്ത പുലർത്തുവാനും അതിലെ അർത്ഥവും ആനന്ദവും കണ്ടെത്തുവാനും ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മരുത്തരെയും പിതാവും പുത്രനും പരിശുദ്ധാത്മ നമുക്ക് സമർപ്പിക്കാം. ഞങ്ങൾ ആരുടെ അടുക്കിലേക്ക് പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. നീ പറയുന്ന വചനങ്ങൾ ആത്മാവും ജീവനുമാണെന്ന് ഞങ്ങൾ അറിയുകയും വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. കർത്താവ്, പത്രോസിനോടൊപ്പം നിന്റെ വചനങ്ങൾ ഏറ്റുപറഞ്ഞും സ്വീകരിച്ചും നീ കാണിച്ചു തന്ന നിത്യരക്ഷയുടെ മാർഗത്തിലേക്ക് ചരിച്ചും നിന്നെ അനുധാവനം ചെയ്ത് ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപയുണ്ടാകണമേ. കർത്താവെ, ഈ ഭൂമിയിൽ അങ്ങേരു വളർത്തുപിതാവും തിരുക്കുടുംബത്തിൻ്റെ സംരക്ഷകനായ വിശുദ്ധ യോസേപ്പിനെ പോലെ ഞങ്ങൾ ഏൽപ്പിക്കപ്പെട്ട ജോലികളെല്ലാം ഏറ്റവും ഭംഗിയായി നിർവഹിച്ചും പൂർത്തിയാക്കിയും വിശുദ്ധ യോസേപ്പിതാവിൻ്റെ വലിയ സംരക്ഷണയ്ക്കായി പ്രാർത്ഥിച്ചും അദ്ദേഹത്തെപ്പോലെ കഠിനമായിട്ടുള്ള അധ്വാനത്തിലൂടെ ജീവിതം പുലർത്തിയും നിന്റെ വഴിയെ പിന്തുടരുവാൻ ഞങ്ങൾ എവരെയും അനുഗ്രഹിക്കണമേ. യോസേപ്പിതാവിന് സമർപ്പിതമായി വർഷത്തിൽ പ്രത്യേകമാവിധം അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥവും അനുഗ്രഹവും ഞങ്ങൾ തേടുന്നു. കഠിനമായ ജോലികളിലും കഷ്ടപ്പാടുകളും പെട്ട് ജീവിക്കുന്ന രാവിലെയും നിന്റെ വലിയ സംരക്ഷണത്തിനും വിശുദ്ധ യോസേപ്പിതാവിൻ്റെ മാധ്യസ്ഥത്തിനും ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, നിന്റെ വചനങ്ങളുടെ വിശ്വാസ്യത ബോധ്യപ്പെട്ടും ആ വചനങ്ങളിൽ ആശ്രയിച്ച് ജീവിച്ചും നിന്റെ വഴിയെ എന്നും പിന്തുടരുവാൻ ഈ നോമ്പുകാലത്ത് പ്രത്യേകമാവിധം ഞങ്ങൾ എവരെയും സഹായിക്കണമേ. നോമ്പിൻ്റെ പാതിയിലേക്ക് എത്തിയിരിക്കുന്ന ഞങ്ങൾക്ക് കർത്താവ്, ഇനിയുള്ള നോമ്പിൻ്റെ ദിവസങ്ങൾ വലിയ പ്രാർത്ഥനയുടെയും പ്രായശ്ചിത്തത്തിൻ്റെയും തിരിച്ചുവരേണ്ടേ അനുഭവമാക്കി തീർക്കുവാൻ നിന്റെ ആത്മാവിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ ധാരാളമായി വർഷിക്കുകയും ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി നീക്കും. ആമേൻ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കര കഴുകി കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുറസ്സു നീക്കുകയും ചെയ്യട്ടെ. കനിവോടെ സ്വീകരിക്കണമേ. നിറയൂ മീ ജീവിതത്താലത്തിൽ സന്തോഷ സന്താപ മാലിക. കനിവോടെ സ്വീകരിക്കേ.
വൈദികന് തന്തിരു കൈകളിൽ ഏന്തുന്ന പാവന പാത്രം പോ നിർമ്മലമല്ലേലും ജീവിതം അർച്ചനയാവണം ദൈവമേ കനിവോടെ സ്വീകരിക്കണമേ നിറയുമേ ജീവിതത്താലത്തിൽ സന്തോഷ സന്താപമാലിക കനിവോടെ സ്വീകരിക്കണമേ അങ്ങയുടെ ആരാധ്യമായ ത്രിത്വത്തെ എപ്പോഴും നീക്കും ഞങ്ങൾ സ്തുതിക്കും ആമേൻ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി പിതാവായ ദൈവം തന്റെ ഈ കുർബാന നമ്മുടെ സ്വീകരിക്കുമാറാകട്ടെ ആമേൻ ഞങ്ങളുടെ കർത്താവായ ദൈവമേ വിശുദ്ധനായ മഹത്വപൂർണമായ രണ്ടാമത്തെ ആകുലം വരെ സുദൃഢവും പരിശുദ്ധവും ജീവിതായകവും ദൈവികവുമായ ബലിയർപ്പിക്കപ്പെടണമെന്ന കൽപ്പനയനുസരിച്ച് വിശുദ്ധ ബലിപീഠത്തിന്മേൽ ഇവ സജ്ജീകരിക്കപ്പെടുന്നു. അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എനിക്കും. ആമേൻ. സാധനവും അതുപോലാത്മജനം ദിവ്യരൂഹായിക്കും സ്തുതി എന്നും ദൈവാംബികയെയും മാർയോസേപ്പിനെയും സാദരമൂർത്തിയിടാ പാവനമീ ബലിയിൽ ആദിയിലെ പോലെ നന്ദിക്കും ആമേനാമേ സുതനുടെ പ്രേഷിതരേ ഏകജ സ്നേഹിതരേ ശാന്തി ലഭിച്ചിടുവാ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. കർത്താവേ ആശീർവദിക്കണമേ സഹോദരരെ കുർബാന എന്റെ കരങ്ങൾ വഴിപൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യപൂർവ്വം യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടി. മിശിഹാകർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമേ നമ്മോടുത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാരവിചാരങ്ങൾ ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാരവിചാരങ്ങൾ പൂർവപിതാവാം അബ്രഹാം ഇസഹാക്ക് യാക്കോബിനിയതം ദൈവമേ നിത്യം ആരാധ്യൻ അഖില ചരാചര കർത്താവ
ദൈവത്തിനു ബലിയർപ്പിപ്പോ പതിനായിരങ്ങളും മഹോന്നതനായെങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അതിവികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരിയുപികളുമായ ഗവന്മാരോടും സപ്പന്മാരോടും ചേർന്ന് നാഥനായ ഗീക്കവരാരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്ഥലത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നുചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ മണ്ണും നിന്നും നിറയുന്നവനവനുടെ മഹിമകളാൽ ഉന്നത വീതിയിലോശാന ദാവീദിൻ സുതലോശാന കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവോനും ഉന്നത വീതിയിലോ ശാന ഓ ശാന കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവെ അങ്ങയുടെ പകലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിവരും ബലഹീനരും ആകുലരുമായ ദാസർ അങ്ങേ തിരുസന്നിധിയിൽ ഒരുമിച്ചുകൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അങ്ങേ ദൈവിക ജീവനിൽ പങ്കുകാരാക്കുവാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചുപോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതയായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങളിൽ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമ ഇലയ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ മെല്ലിഷ്ടമിതാവുമായ മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠത്താ പോലീത്തായ്ക്കും അതിപിതാമത്ര പോലീത്തൻ വികാരിമാർ ആന്റണിഗരിയിൽ പിതാവിനും മറ്റെല്ലാം മെല്ലിദൃഷ്ടന്മാർക്കും വിശുദ്ധകത്വിക്ക സഭ മുഴുവനു വേണ്ടിയും പുരോഹിതന്മാർ ഭരണകർത്താക്കൾ മേലധികാരികൾ മിഷനറിമാർ സന്യാസിനെ സന്യാസിമാർ അൽമായ പ്രേക്ഷിതർ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നകരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമാവിധം വർദ്ധിച്ച
നീതിമാന്മാരുടെ വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്നും അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയിട്ടുള്ള എല്ലാ മരിച്ചവർക്കു വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാവരുടെയും പ്രത്യേക നിയോഗങ്ങൾക്ക് വേണ്ടിയും വിശുദ്ധ യോസേപിതാവിൻ്റെ മാധ്യസ്ഥ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിനും അയോഗ്യനായനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ജീവിതകാലം മുഴുവനും അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഭൂവാസികളുടെ എല്ലാവരും അങ്ങേ അറിയട്ടെ, അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ യേശുമിശിഹായി യേശുവെന്നും കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് രക്ഷാകരമായ സുവിശേഷം വഴി വിശുദ്ധിയുടെ മാർഗം കാണിച്ച് തന്നുവെന്നും എല്ലാ മനുഷ്യരും അറിയുവാനിടയാകട്ടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളിവന്ന് അങ്ങയെ ദാസരുടെ കൃപാനിയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും ഭൗതീകരിക്കുകയും ചെയ്യട്ടെ. ഇതുവഴി കടങ്ങളുടെ വൃത്തിയും പാപങ്ങളുടെ മോചനവും ഉയർപ്പിലുള്ള പ്രത്യാശയും പ്രീതിജനകമാവിധം അങ്ങയെ സന്നദ്ധിയിൽ വർദ്ധിച്ച എല്ലാവരോടും ഒരുമിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവിതായികമായ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിൻ ഒത്തവിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചുകളയണമേ. ഞങ്ങളുടെ കർത്താവേ, ശമിശകായ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ അങ്ങേയ്ക്ക് ആരാധനയും ഇപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവിതായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുതാ പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. മാലാഖമാരുടെ അപ്പം, സ്വർഗീയ ജീവന്റെ അപ്പം, കാരുണ്യവാനായ ദൈവം, മാനവലോകത്തിനേകി സർവേശനാദം മുഴങ്ങി മേഘങ്ങളെല്ലാം ഇറങ്ങി ആകാശവാതിൽ തുറന്നു സ്വർഗീയമന്നാപൊഴിഞ്ഞു. നമ്മുടെ കർത്താവിശ്വമിച്ചായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിന്റെ അസ്ഥികളെ നമുക്കെല്ലാവർക്കും ഭക്തരോട് സമീപിക്കാം. അന്താപത്വങ്ങളാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തലപിച്ചുകൊണ്ടും സൗഹൃദറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപങ്ങളും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. നിത്യജീവനം കാരണമാകട്ടെ. ദൈവം പിതാവാണ്, നമ്മൾ മക്കളും. പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അപ്പൻ്റെ അടുക്കൽ കഴിയുന്ന മക്കളുടെ രൂപമാണ് നമുക്ക്. കരയുന്ന മക്കളുടെ പ്രാർത്ഥന അപ്പനൊരിക്കലും കേൾക്കാതിരിക്കാനാവില്ല. ആ വിശ്വാസത്തോടെ കർത്താവ് നമ്മെ പഠിപ്പിച്ച മനോഹരമായ ആ പ്രാർത്ഥന ചൊല്ലി ദൈവത്തെ പിതാവ് എന്ന് വിളിച്ച് നമുക്ക് അപേക്ഷിക്കാം.
സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും ഏറെയാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടി. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെട്ട രക്തമിതാകുന്നു. അമർത്തതയുടെ ഔഷധം ഇതാ നമുക്കായി നൽകപ്പെടുന്നു. ക്രവയന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് ഇതിന്റെ ദാതാവായ മിശിഹായെ നമുക്ക് സ്തുതിക്കാം. നമ്മ ജീവിക്കുന്ന കർത്താവ് ഈശോമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. മിശിഹായുടെ ശരീരവും രക്തവും നിത്യജീവനാകട്ടെ. പരിശുദ്ധാത്മാവിന്റെ കൃപ വരുത്താൻ ഹൃദ്രോഹവും പരിശുദ്ധവും ദീർഘായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കൊള്ളുവാൻ ഹരോഹരാകപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിൽ പങ്കുചേർന്ന് വിശുദ്ധ അവസ്ഥ പിതാവിന്റെ ഓർമ്മയാചരിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് അനുഗ്രഹം നൽകി ഈ ദാനത്തെ ഓർത്ത് അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി നീക്കും. ഞങ്ങളുടെ പ്രത്യാശയായ മിശിഹായെ, പരിശുദ്ധ കുർബാന വഴി അങ്ങ് ഞങ്ങളുടെ കടങ്ങൾ പൊറുക്കുകയും പാപങ്ങൾ മോചിക്കുകയും നിത്യജീവനിലേക്ക് ഞങ്ങളെ പങ്കുചേർക്കുകയും ചെയ്തു. അമൂല്യമായി ദാനമെന്നും വാഴ്ത്തപ്പെട്ടതാകട്ടെ. മാറി യോസേപ്പിനെ പോലെ ഞങ്ങളും ഈ ഭൂമിയിൽ അങ്ങേറ്റു പറയുവാനും ജീവിതത്തിൽ നിരന്തരം സാക്ഷ്യം നൽകുവാനും സഹായിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നിരിക്കും. തിരുകുടുംബത്തിൻ്റെ നാഥനാവശ്യത്തിൽ അവശ്യ പിതാവിൻ്റെ മധ്യസ്ഥതയാൽ നമ്മുടെ എല്ലാ കുടുംബങ്ങളും സ്നേഹവും സമാധാനവും നിറഞ്ഞ മാതൃകാ കുടുംബങ്ങളായി മാറുവാനിട വരട്ടെ. പ്രാർത്ഥനാ ജീവിതം നയിച്ച എല്ലാ സാഹചര്യങ്ങളിലും ദൈവേഷ്ടം നിറവേറ്റുവാൻ നമ്മൾ പ്രാപ്തരാവട്ടെ. ജീവിതത്തിലെ ക്ലേശകരമായ അനുഭവങ്ങളിൽ ശാന്തതയോടെ വ്യാപരിക്കുവാൻ വിശുദ്ധ ഔസേപിതാവിൻ്റെ മാതൃക നമ്മളെ പ്രചോദിപ്പിക്കട്ടെ. നമ്മുടെ അനുദിന ജീവിതത്തിൽ നീതിയോടെ വ്യാപരിക്കുവാനും സ്വർഗീയ ഭവനത്തിനർഹരായി തീരുവാനും സകല വിശുദ്ധരോടും ഒന്നിച്ച് അനവരതും സ്തുതികീർത്തനങ്ങൾ പാടി അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി.